റേഡിയോ കേരളം ഗൾഫ് അപ്ഡേറ്റ്സ്. യു എയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ റാഷിദ് റോവർ ലക്ഷ്യത്തിലെത്താതിരിക്കാനുള്ള കാരണം ബഹിരാകാശ ഗവേഷകർ കണ്ടെത്തി. ഉയരം നിർണ്ണയിക്കുന്നതിന് പിന്നിലെ പിഴവ് കാരണം ഇന്ധനം തീർന്ന റാഷിദ് റോവറിനെ വഹിച്ച ബഹിരാകാശ പേടകം ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീഴുകയായിരുന്നുവെന്നാണ് കണ്ടെത്തിയത്. ദൗത്യത്തിന്റെ പരാജയകാരണം അന്വേഷിച്ച ടോക്കിയോ ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇതു സംബന്ധിച്ച വിവരം വെള്ളിയാഴ്ച പുറത്തുവിട്ടത്. ജാപ്പനീസ് കമ്പനിയായ ഐസ്പേസ് നിർമ്മിച്ച ഹക്കുട്ടോ ആർ മിഷൻ വൺ ലാൻഡർ ദൗത്യത്തിനൊപ്പമായിരുന്നു റാഷിദ് റോവർ ഉണ്ടായിരുന്നത്. ഏപ്രിൽ 26 ഇത് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗിന് ശ്രമിച്ചെങ്കിലും ഉയരം നിർണ്ണയിക്കുന്നതിൽ പരാജയപ്പെടുകയും ചന്ദ്രോപരിതലത്തിൽ ശക്തിയായി ഇടിച്ച് തകർന്നു വീഴുകയുമായിരുന്നു. ഉയരം നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയറിലെ തകരാറാണ് പരാജയത്തിനുള്ള പ്രധാന കാരണമെന്ന് ഐസ്പേസ് വ്യക്തമാക്കി. ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഇനി മുതൽ ഐഫോണിലെ ആപ്പിൾ വാലയിൽ സേവ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിനെ RTA ദുബായ് ആപ്പിൽ സൌകര്യം ഏർപ്പെടുത്തിയതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഇത്തരത്തിൽ ലൈസൻസ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സമയത്ത് ലൈസൻസ് കൈവശം സൂക്ഷിച്ചില്ലെങ്കിലും നിയമപ്രശ്നമുണ്ടാകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ദുബായ് എമിറേറ്റ്സ് ID പുതുക്കാൻ വൈകുന്ന ഓരോ ദിവസത്തിനും 20 ദിർഹം പിഴ. പുതിയ ID എടുക്കുന്നത് വൈകിയാലും പഴയത് പുതുക്കുന്നത് വൈകിയാലും ഓരോ ദിവസത്തിനും പിഴയുണ്ടാകും. ബിൽഡിംഗ് പെർമിറ്റുകൾക്കായി പുതിയ ഓൺലൈൻ സംവിധാനവുമായി ദുബായ്. കെട്ടിട നിർമ്മാണ അനുമതി ഉൾപ്പെടെയുള്ളവ വേഗത്തിലാക്കുന്നതിനാണ് പുതിയ സംവിധാനം. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ദുബായ് ബിൽഡിംഗ് കോഡ് സംവിധാനത്തിലാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബിൽഡിംഗ് പെർമിറ്റ് അപേക്ഷ സമർപ്പണം, ഫൈൻസ് പെർമിറ്റ്, സ്വയം അറ്റകുറ്റപ്പണി, ഇടപാടുകൾ റദ്ദാക്കൽ, ലൈസൻസ് പുതുക്കൽ, സൈറ്റ് പരിശോധന, രാത്രി ജോലി പെർമിറ്റ്, കരാറുകാരനെ മാറ്റൽ തുടങ്ങിയവ ഈ സംവിധാനം വഴി ഉപയോഗപ്പെടുത്താം. ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ പരിരക്ഷ നൽകാനും സൗകര്യമൊരുക്കാനും മസ്കറ്റ് മുനിസിപ്പാലിറ്റി. എല്ലാ മേഖലകളിലും തുല്യമായ പരിഗണനയും സമൂഹത്തിന്റെ ഭാഗമാക്കാനുള്ള സമഗ്ര പദ്ധതികളുമാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പാർക്കുകളിൽ ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഭിന്നശേഷിക്കാരുമായി ഇടപഴകാൻ ഈ സംവിധാനങ്ങൾ സഹായിക്കും. ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഈ മേഖലയിൽ പ്രാവീണ്യമുള്ള പ്രത്യേക ഫോറം മസ്കറ്റ് ഗവർണറുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ചിരുന്നു. നികുതി സംബന്ധിച്ച അവബോധം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ടാക്സ് അതോറിറ്റി വിവിധ ഗവർണറേറ്റുകളിൽ സന്ദർശിക്കുന്നത് തുടരുന്നു. രാജ്യത്തെ നികുതി ഘടനയെക്കുറിച്ചും അനുബന്ധ നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ജനങ്ങളെയും കോർപ്പറേറ്റുകളെയും ബോധവൽക്കരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിക്കുന്നത്. കഴിഞ്ഞാഴ്ച അൽവുസ്ത ഗവർണറേറ്റിൽ ക്യാമ്പയിന് തുടക്കമിട്ടു. ലൂസൈൽ നഗരത്തിൽ വസന്തകാലമൊരുക്കി ദർബ് ലൂസൈൽ ഫ്ലവർ ഫെസ്റ്റിവൽ. ഖത്തറിന്റെ ആഘോഷ നഗരിയായ ലൂസൈലിൽ ഇന്നലെയാണ് ദർബ് ലൂസൈൽ ഫ്ലവർ ഫെസ്റ്റിവൽ തുടങ്ങിയത്. ലൂസൈലിന്റെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളായ ഖത്താറ ടവേഴ്സ് അടക്കമുള്ള കെട്ടിടങ്ങളെല്ലാം ഇവിടെ പൂക്കളാൽ തീർത്തിട്ടുണ്ട്. രാത്രി 7 മണി മുതൽ 11 മണി വരെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ടൂറിസം മേഖലയ്ക്ക് കരുത്തേകി ഖത്തറിലേക്കുള്ള വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏപ്രിൽ മാസത്തിൽ 31% വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 32 ലക്ഷത്തിലേറെ യാത്രക്കാരാണ് കഴിഞ്ഞ മാസം ഖത്തറിലെത്തിയത്. യാത്രക്കാരിൽ കൂടുതലും GCC രാജ്യങ്ങളിൽ നിന്നാണെന്ന് കണക്കുകൾ പറയുന്നു. വർദ്ധിച്ചുവരുന്ന രാജ്യത്തിന്റെ ഗതാഗത ആവശ്യങ്ങൾക്ക് പരിഹാരമാകുമെന്ന് കരുതപ്പെടുന്ന ബഹ്റിൻ മെട്രോ പ്രൊജക്ടിന് പച്ചക്കൂടി. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന 109 കിലോമീറ്റർ നീളമുള്ള മെട്രോ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ഉടൻ തുടങ്ങുമെന്ന് ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. മുഹറക് കിംഫൈസൽ ഹൈവേ, ജുഫൈർ, ഡിപ്ലോമാറ്റ് ഏരിയ, സീഫ് ഡിസ്ട്രിക്ട്, സൽമാനിയ, അദാരി, ഇസ ടൗൺ തുടങ്ങിയ ബഹ്റിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ആദ്യഘട്ടം. 29 കിലോമീറ്ററും 20 സ്റ്റേഷനുകളുമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. പബ്ലിക് ഷെപ്രവറ്റ് പാർട്ണർഷിപ്പായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്വകാര്യ മേഖലയ്ക്കാകും നിർമ്മാണ ചുമതല. റേഡിയോ കേരളം 1476 AM. റേഡിയോ കേരളം ഗൾഫ് അപ്ഡേറ്റ്സ്.